അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭൂമിയിൽ ഏതെല്ലാം വസ്തുക്കളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അവയ്ക്ക് അള്ളാഹു നിശ്ചയിച്ച കാലാവധി കഴിയുമ്പോൾ തന്നെ അവയ്ക്ക് നാശം സംഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ മനുഷ്യർക്കുള്ള ഈയൊരു അവസ്ഥയെ നാം മരണമെന്ന് വിളിക്കുന്നു. മരണത്തിന് സ്ഥലമോ കാലമോ സമയമോ ഇല്ല. ഏത് സമയത്തും എവിടെ വെച്ചും മരണപ്പെടാം. മനുഷ്യർക്ക് ഒരിക്കലും അറിയാത്ത 5 കാര്യങ്ങളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ 34 ആയത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മ ജ്ഞാനിയുമാകുന്നു. അതെ, ഏത് ശരീരവും എവിടെ വെച്ച് മരണപ്പെടുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. എന്നാൽ മരണം നന്നാവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ പാരത്രിക ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മെ അറിയിക്കുന്നു. മരണസമയം കലിമത്ത് തൗഹീദ് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മരണപ്പെടുക എന്നതും നല്ല സ്ഥലത്ത് നല്ല സമയത്ത് മരണപ്പെടുക എന്നുള്ളതും ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് നല്ല മരണം പ്രദാനം ചെയ്യട്ടെ. അതെ, നല്ല മരണം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മരണത്തെ നമുക്ക് മുമ്പിൽ തുറന്നുകാട്ടുകയാണ് പത്രമാധ്യമങ്ങൾ. റിയാദിൽ നടന്ന ആ സംഭവത്തിന്റെ റിപ്പോർട്ടുകൾ നമുക്കൊന്ന് കാണാം. അധ്യാപികൾക്കും സഹപാഠികൾക്കും മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. ഖുർആൻ അധ്യയന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താലൂം സൊസൈറ്റി വിദ്യാർത്ഥിനി ഷെരീഫ് ബിന്ത് മിസ്ഫർ അൽ ഖഹത്താനിയാണ് മരണപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ നിന്നും പഠിച്ച ഭാഗങ്ങൾ അധ്യാപികർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നതിന് ഇടയിലാണ് അപ്രതീക്ഷിതമായി വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക എന്നുള്ളത് വളരെ നല്ല മരണം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചക ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സ്വഹാബി കുറച്ച് സമയങ്ങൾ കൊണ്ട് മരണപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ സ്വഹാബി ചോദിച്ചു, ആ സമയം വരെ ഏത് നല്ല പ്രവർത്തനമാണ് ചെയ്യേണ്ടത് എന്ന്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അറിവിൻ്റെ സദസ്സിൽ പങ്കെടുക്കാനാണ്. അതെ, ഈ വിദ്യാർത്ഥിക്ക് 2 ഭാഗ്യങ്ങളാണ് ലഭിച്ചത്. അറിവ് പഠിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. നല്ല സമയത്ത് നല്ല രീതിയിൽ മരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ എപ്രകാരമാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മരണവും. അതെ, നല്ല മരണം ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല സമയത്ത് നല്ല രീതിയിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.